കേസിൽ സരിതയുടെ പരാതി സിബിഐ അന്വേഷണത്തിന് കേരള ഗവൺമെന്റ് തീരുമാനമെടുത്തു എന്ന് അദ്ദേഹം അറിയിക്കുന്നത് ഞാൻ കാണുന്നത് വേങ്ങര തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആരംഭിച്ച രാവിലെ 8 മണിക്കാണ്. രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ്. അതെന്തിന്റെ സാഹചര്യത്തിലാണ്? കേരള സർക്കാർ, ജലീൽ മനസ്സിലാക്കണം, കേരള സർക്കാർ ഈ കേസ് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി എഴുതി വാങ്ങിയ പരാതി, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് 3 ദിവസത്തിനകം സരിത മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് എഴുതി വാങ്ങിയ പരാതി, പരാതിക്കാരി മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് എഴുതി വാങ്ങിയ പരാതി അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തു. അദ്ദേഹമാണ് ആ ക്രൈംബ്രാഞ്ചിന്റെ തലവൻ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. ആ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. മുഖ്യമന്ത്രിക്ക് എല്ലാ സ്വാധീനമുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഈ കേസ് തെളിവില്ലാത്ത കേസാണ് എന്ന് ക്രൈംബ്രാഞ്ച് എഴുതി തള്ളി. ആ കേസാണ് ക്രൈംബ്രാഞ്ച് എഴുതി തള്ളിയ മുൻ മുഖ്യമന്ത്രി ബഹുമാന ഉമ്മൻചാണ്ടിയെ വീണ്ടും രാഷ്ട്രീയമായിട്ട് പീഡിപ്പിക്കണമെന്ന ദുഷ്ടലാക്കോടെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് എഴുതി തള്ളിയ കേസ് സി ബി ഐക്ക് അന്വേഷണത്തിന് വിട്ടത്. ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താണ് സി ബി ഐയോട്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സി ബി ഐ അന്വേഷിക്കുന്നതിന് അവരെതിരാണ്. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ്, കോടികൾ നഷ്ടപ്പെടുത്തിയ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ് സി ബി ഐ അന്വേഷിക്കുന്നതിന് കേരള സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും എതിരാണ്. എന്നാൽ കേരള പോലീസ് അന്വേഷിച്ച് റെഫർ ചെയ്ത ഈ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസ് സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്നത് അവരുടെ നിർബന്ധ ബുദ്ധിയായിരുന്നു. ആ സി ബി ഐ അന്വേഷിച്ചു. സി ബി ഐ അന്വേഷണത്തിലേക്ക് ഇവിടെ ഹാജരാക്കിയ തെളിവുകൾ എന്താണ്? ആ തെളിവുകളെ കുറിച്ചാണ് ഇവിടെ ഷാഫി പറമ്പിൽ വളരെ നന്നായിട്ട് വിസ്തരിച്ച് സംസാരിച്ചത്. ഞാൻ ഷാഫിയോട് പറയായിരുന്നു, ഷാഫി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പ്രസംഗം ആവശ്യമില്ല, എൻ്റെ സമയം കൂടി ഷാഫിക്ക് കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഞാനും വിഷ്ണുവും കൂടെ ഷാഫിയോട് പറയായിരുന്നു. ദാറ്റ് മച്ച് ബ്യൂട്ടിഫുള്ളി ഹാസ് എക്സ്പ്ലെയിൻ തിങ്സ്. അത്രയേറെ സുന്ദരമായി, അത്രയേറെ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി എന്താണ്? അതിൻ്റെ മറുപടി സത്യത്തിൽ ഒരു കുറ്റസമ്മതമാണ് മറുപടിയിൽ കാണേണ്ടത്. ഒരു കുറ്റസമ്മതമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ, ശരീരനായ ഉമ്മൻചാണ്ടിക്കെതിരെ ഞങ്ങൾ വ്യാജ പരാതികളും തെളിവുകളും നൽകി സി ബി ഐയെ കൊണ്ട് കേസെടുപ്പിച്ച് തെറ്റായിരുന്നു എന്ന് സി ബി ഐ അന്വേഷണ റിപ്പോർട്ടുണ്ട്. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളിൽ ചിലത് മാത്രമാണ് ഷാഫിയോട് വായിച്ചത്. അന്വേഷണ റിപ്പോർട്ടിനെതിരെ പരാതിക്കാരി കൊടുത്ത ഹർജി, റിവ്യൂ ഹർജിയും കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. പ്രൊട്ടസ്റ്റ് ഹർജിയും കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. അവിടെയാണ് ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ, ഇതൊന്നും കുറ്റസമ്മതം അംഗീകരിക്കാൻ കഴിയാതെ ജലീൽ പറഞ്ഞത് എന്താണ്? ശ്രീധരൻ നായരാണ് സോളാർ കേസിൻ്റെ തുടക്കക്കാരനെന്ന്. ശ്രീധരൻ നായർ കൊടുത്ത കേസ് എന്തായിരുന്നു? പത്തനംതിട്ട കോടതിയിൽ ശ്രീധരൻ നായർ കൊടുത്ത കേസിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആണ്. സരിതയ്ക്കും മറ്റൊരാൾക്കുമെതിരെയുള്ള പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആണ്. ആ പ്രൈവറ്റ് കംപ്ലൈൻറ്റിൽ ഉമ്മൻചാണ്ടി ഒരു സാക്ഷി പോലുമായിരുന്നില്ല. ഈ സോളാർ തട്ടിപ്പ് കേസ് ഇതിനു മുൻപും വി എസ് സർക്കാരിൻ്റെ കാലത്തും പരാതി വന്നു പോലീസിൽ. ബഹുമാനായ കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും പോലീസിൽ പരാതി വന്നു. അന്ന് അന്വേഷിച്ചിട്ട് എന്താ പറഞ്ഞത്? അന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞത് ഈ കേസ് സിവിൽ നേച്ചറാണ്, ക്രിമിനൽ കേസല്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസുകൾ ഉമ്മൻചാണ്ടി ഇവിടെ പോലീസ് വന്ന് 10-30 കേസുകൾ രജിസ്റ്റർ ചെയ്തു. IPC 420 ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള കേസുകൾ അന്വേഷിച്ച് ചാർജ് ഷീറ്റ് ചെയ്ത് പ്രതികളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഗവൺമെന്റ്, ഇൻക്ലൂഡിംഗ് മർഡർ കേസ്. എന്തായിരുന്നു? ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ കൊല ചെയ്യപ്പെട്ടല്ലോ. എന്തായിരുന്നു വി എസ് കാലത്തെ അന്വേഷണം? അന്വേഷിച്ചിട്ട് അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എഴുതി തള്ളി. ആ കേസും ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ പരാതി കിട്ടി, പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പുനരന്വേഷണത്തിൽ ഭാര്യയെ ബിജു കൊലപ്പെടുത്തിയതാണ് എന്ന് തെളിഞ്ഞ് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തു. ഇതൊക്കെയാകാം വിരോധം. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് പരാതി പറഞ്ഞാൽ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ചില നേതാക്കന്മാർ അതിന് കൂട്ടുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വ്യക്തികളുടെ പേര് പറയുന്നില്ല. ഒറ്റ സെക്കൻഡ്. ഈ റിപ്പോർട്ടിൻ്റെ പാര 48. Statement of Sri Manoj Kumar revealed that after the arrest of the complainants, Ganesh Kumar told him that he had relation with the complainants and she may tell his name, and he asked to prevent this at any cost. പരാതിക്കാരി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഗണേഷ് കുമാർ പറയുന്നു, എനിക്ക് പരാതിക്കാരിയായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവൾ എൻ്റെ പേര് ചിലപ്പോൾ പറഞ്ഞേക്കും, അതുകൊണ്ട് that should be prevented at any cost. അതെങ്ങനെയും തടയണം. യാഥാർത്ഥ്യം. അതുകൊണ്ട് വാദിയെ പ്രതിയാക്കുന്നതിന് പകരം നിരപരാധിയായ ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചതിന് മാപ്പ് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് Please. ഇത്തരത്തിലുള്ള ഗൂഢാലോചന, ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അതിന് കൂട്ടുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, ഇന്ന് ചാണ്ടി ഉമ്മൻ വലതുകാൽ വെച്ച് കേരള നിയമസഭയിലേക്ക് പുതുപ്പള്ളിയുടെ അനുഗ്രഹം വാങ്ങി വന്ന ദിവസമാണ്. ആ ദിവസം തന്നെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് കേരളത്തിലെ വാർത്താമാധ്യമങ്ങളും അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയാവുന്ന വിധത്തിൽ അദ്ദേഹത്തെ വേറിട്ട് പടലപ്പിണക്കങ്ങളുടെ പേരിൽ ആക്രമിച്ചവരുമിരിക്കുന്ന ഈ നിയമസഭയ്ക്കകത്ത് ഈ ദിവസം വേണമായിരുന്നു. ഈ നാടകം അത്യന്തം മോശമായിപ്പോയി. എത്ര ദിവസങ്ങൾ, 4 ദിവസം സഭയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്ര ദിവസം സഭയുണ്ടായിരുന്നു? ആ ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ മകൾ മറിയാമ്മ ഈ ഗാലറിയിലിരിക്കുമ്പോൾ, മകനിരിക്കുമ്പോൾ ഈ കാര്യം ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കാൻ തന്നെ ഒരു പ്രത്യേക അജണ്ടയുണ്ട് എന്ന് വിചാരിക്കുകയാണ്. സംശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഷാഫി പറമ്പിൽ എത്ര തേങ്ങ അരച്ചാലും കൂട്ടാൻ താളല്ലേ? സണ്ണി ജോസഫിന് അവതരണത്തിൽ തന്നെ പാളി. അദ്ദേഹം പറഞ്ഞത് കെ ടി ജലീൽ ബഹുമാനപ്പെട്ട അംഗം ഈ പ്രതിപക്ഷത്തിരുന്ന് ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചതിനെ കുറിച്ചാണ്. ജലീൽ പ്രസംഗിച്ചുവിടെ എന്താണ്? അദ്ദേഹം അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ചെറുപ്പക്കാരും മധ്യവയസ്കരുമായിട്ടുള്ളവർ, ഒരു വിഷകന്യക എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരള ചരിത്രത്തിലെ രാഷ്ട്രീയ അന്തർനാടകങ്ങളുടെ ഏതോ തലങ്ങളിൽ പൊന്തി വരികയും കേരള രാഷ്ട്രീയത്തെ ആകെ അമ്മാനമാടുകയും ചെയ്ത ആ സ്ത്രീയുടെ ഫോണിലേക്ക് വിളിച്ചതിൻ്റെ ഫോൺ കോൾ ലിസ്റ്റ് ആരുടെ കയ്യിലാണില്ലാത്തത്? ഏത് പത്രമാധ്യമങ്ങളുടെ കയ്യിലാണില്ലാത്തത്? എന്തിനു വിളിച്ചു? എങ്ങനെ വിളിച്ചു? എങ്ങനെ അവർ നിങ്ങളുടെ ഇടയിലേക്ക് വന്നു? ടീം സോളാർ, പുതിയ എനർജി സംവിധാനം. ആ പുതിയ എനർജി സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ മല്ലേലി ശ്രീധരൻ നായർ, നിങ്ങളുടെ KPCC മെമ്പർ, 50 ലക്ഷം അദ്ദേഹത്തിന് കൊടുത്തു. ആരൊക്കെ? ഈ സരിതയ്ക്ക് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട അഴിമതി കേരള പോലീസിൽ വരുന്നു. കേരള പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. കേരള പോലീസ് എന്ന് പറയുന്നത് അന്ന് ഇടതുപക്ഷത്തിൻ്റെ കൈകളിലായിരുന്നു. കരിക്കോ ഇളനീരോ മറ്റോ കുടിച്ച തിരുവഞ്ചൂരിന്റെ കയ്യിലായിരുന്നില്ലേ? തിരുവഞ്ചൂരിനെ പോലുള്ള പരിണിതപ്രജ്ഞരായ നിയമസഭാ സാമാജികനും ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിരുന്ന അദ്ദേഹമല്ലേ ഈ കേസിന്റെ നാൾ വഴി ഈ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളയാൾ? ഞങ്ങളാണോ? ഞങ്ങളിൽ ആരെങ്കിലുമാണോ? ISRO കേസ് വന്നപ്പോൾ തൃശ്ശൂരിലാണ് നിങ്ങളുടെ പാർട്ടി രണ്ടായത്. അന്ന് വടകര ഇന്നത്തെ MP മുരളീധരനെ ഞങ്ങൾ തൃശ്ശൂരിൽ തന്നെ വളഞ്ഞിട്ട് അച്ഛനെയും മകനെയും തോൽപ്പിച്ച പാരമ്പര്യമുണ്ട് തൃശ്ശൂരിന്. ആ മുരളീധരൻ എന്താണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത്? അതിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ നിങ്ങൾക്കിന്ന് കഴിയുമോ? ഇന്ന് സൈബർ സ്പേസിൻ്റെ ലിഞ്ചിങ്ങിനെ കുറിച്ച് ഷാഫി പറമ്പിൽ പറയുന്നു. സൈബർ സ്പേസിൽ ഇന്ന് മുരളീധരൻ്റെ പ്രസംഗങ്ങളല്ലേ വൈറലായിക്കൊണ്ടിരിക്കുന്നത്? മോദിയുടെ വിരൽ ചൂണ്ടി ഉമ്മൻചാണ്ടി, നിങ്ങൾ ഈ കേരളത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചയാളാണെന്ന് വരെ പറഞ്ഞ അദ്ദേഹത്തെ അപമാനിച്ചില്ലേ? കോൺഗ്രസിനെ രണ്ടാക്കിയത് എന്തിനാണ്? ISRO ചാരക്കേസ് ഉണ്ടാക്കിയതാരാണ്? ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ അന്തഃപുരങ്ങളിൽ ഒറ്റിക്കൊടുക്കുന്ന കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് നിങ്ങൾ നടത്തിയ നാടകങ്ങളുടെ ഇരയായി മാറുകയായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളതല്ലേ സത്യം. നസ്രേത്തിലെ മരപ്പണിക്കാരനായ യേശു ജോസഫിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വഴി രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് പുതുപ്പള്ളി 53 വർഷങ്ങളായി